എല്ലാ മാന്യപ്രേക്ഷകർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹാരി സമീർ അലി എൻ്റെ നാടായ മാളയിലല്ല ആലുവയിലാണത് എന്താണ് ആലുവയിൽ കാര്യം ആയിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലക്ഷദ്വീപ് സീരീസ് വീഡിയോസാണ് ഇല്ലേ അതിന് നിങ്ങൾ തന്നെ സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി എൻ്റെ ലക്ഷദ്വീപ് യാത്രയിൽ ഒരുപാട് പേര് ദ്വീപ് നമ്മൾ ചെന്നപ്പോൾ ഒട്ടുമിക്ക ഐലൻഡിൽ നമ്മൾ പോയിരുന്നു പലരും ചോദിച്ചിരുന്നു ഇക്ക കൊച്ചിയിൽ ഞങ്ങൾക്ക് വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ ഫ്ലാറ്റ് മേടിക്കണം വീട് പേടിക്കണം പല പല ആവശ്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഒരു ആയിട്ടുള്ള ഒരു സ്ഥലം ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുമെന്നൊക്കെ ചോദിച്ചിരുന്നു അത് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് അമ്പത്തിരണ്ടോളം രാജ്യങ്ങളിൽ കാണുന്നുണ്ട് നല്ലൊരു വിഭാഗം നമ്മുടെ ഓഡിയൻസും പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതാണ് കൊച്ചിയിൽ താമസിക്കാൻ ഒരു ഇടം അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്ന് ഒരല്പം മാറി തിരക്കിൽ നിന്നൊക്കെ ഒരല്പം മാറി താമസിക്കാനൊരിടം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിലൊരു യാത്രയിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള ബഷീർ താമസിക്കുന്ന ആലുവയിലുള്ള ഒരു ഫ്ലാറ്റിൽ വന്നപ്പോഴാണ് എനിക്ക് തോന്നിയത് ഇതൊരു വീഡിയോ ആക്കി നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്യണം അപ്പോൾ അത് പ്രകാരം ആലുവയിലെ ട്രിനിറ്റി പെരിയാർ വിൻസ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെന്റിൽ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഓഡിയൻസിൻ്റെ ശ്രദ്ധയില്പ്പെടുത്താനുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തീർ തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഗുണകരമാകും ഇപ്പോൾ വീടും പ്ലാറ്റൊക്കെ ഉള്ളവരാണെങ്കിലും ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം ചെയ്യണുണ്ട് കാരണം ഒരുപാട് പേർക്ക് ഗുണകരമാവുന്ന അഫോർഡബിൾ പ്രൈസിലുള്ള ഒരു വലിയ ഒരു കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ വന്ന് താമസിക്കാനായിട്ട് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറി അന്ന് നഗരത്തിനോട് ചേർന്ന് തന്നെ ഒരുപാട് സൗകര്യങ്ങളോട് കൂടിയിട്ട് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പോൾ ഇവിടെ താമസിക്കുന്ന നമ്മുടെ ബഷീർ ബഷീർബാനെ നമുക്ക് പരിചയപ്പെടാം അതുപോലെ തന്നെ ഇവിടെ താമസിക്കുന്ന മറ്റാളുകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് അവരൊക്കെ നമുക്ക് പരിചയപ്പെടാം അനുഭവങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ അതിന് നിങ്ങൾക്ക് തോന്നും ഇതിനെ കുറിച്ചിട്ട് ഒന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അറിയണമെന്ന് ഈ വിഷൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അപ്പോൾ അതിൻ്റെ സെയിൽസ് മാനേജർ നമ്മളോടൊപ്പമുണ്ട് നമുക്ക് അദ്ദേഹത്തിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം എന്തായാലും നമസ്കാരം നമസ്കാരം ഒരുപാട് കാര്യങ്ങള് എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ തന്നെ ചോദിക്കാൻ കേട്ടാ അതായത് ഇപ്പൊ ഒരുപാട് പേരുടെ ആഗ്രഹമാണ് പ്രത്യേകിച്ച് മലയാളികളുടെ ആഗ്രഹമാണ് നല്ലൊരു വീട് എന്നൊക്കെ ഉള്ളത് അപ്പൊ ആ നിലക്ക് വരുമ്പോൾ ആലുവ ഈ പെരിയാറിന്റെ തീരത്ത് ഇത്ര മനോഹരമായിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് സംശയം അപ്പൊ ഒരുപാട് പേർക്ക് പല ഡൌട്ടുകളുണ്ടോ കോമൺ ആയിട്ട് വരും നിങ്ങൾ എന്താ ഈ ഫീൽഡിൽ ഉള്ള ആളാണ് അത് അപ്പൊ ഒന്ന് പരിചയപ്പെടുത്തുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഓഡിയൻസിന്റെ അടുത്ത് പറയുകയും ചെയ്യും ഹലോ ഞാൻ സനിൽ കോഷി ഞാൻ ട്രിനിറ്റി ബിൽഡേഴ്സിൻ്റെ ഏജൻറ്റ് സെയിൽസ് വർക്ക് ചെയ്യുന്നതാണ് ട്രിനിറ്റി ബിൽഡേഴ്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ടു തൗസൻഡ് ഫൈവിൽ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഫോം ഏകദേശം സിക്സ്റ്റീൻ ഇയേഴ്സായി ഞങ്ങൾ സിക്സ്റ്റീൻ പ്രോജക്ട്സ് ഹാൻഡ് ഓവർ ചെയ്തു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പാർട്ട്മെൻസിന് മേളിൽ നമ്മൾ ഹാൻഡോവർ ചെയ്തിട്ടുണ്ട് നമ്മൾ തുടർന്നും ഈ ബിസിനസ്സിൽ തന്നെയുണ്ട് നമ്മുടെ ക്ലൈൻസിൻ്റെ ബലമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ നൽകുന്ന എനർജി വീട് അന്വേഷിക്കുന്നവർക്ക് റൈറ്റ് ആയിട്ടുള്ളൊരു ഹോം കൊടുക്കുക എന്നുള്ളത് ചെ ചെറിയ കാര്യമല്ല അപ്പം ഓരോ കസ്റ്റമേഴ്സിനെയും നമ്മൾ ആ രീതിയിലാണ് റീച്ച് ചെയ്യുന്നതും അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി അവരുടെ അവരുടെ കയ്യിൽ നിന്നുള്ള സജൻഷൻ സജഷൻസുമായിട്ടാണ് ഞങ്ങൾ എപ്പോഴും മുന്നോട്ട് പോകുന്നത് ഓരോ പ്രോജക്റ്റുകളിലും അങ്ങനെയുള്ള ചേഞ്ചസ് വരുത്തിക്കൊണ്ടാണ് പോകുന്നത് അപ്പം ഹാരിസ് ബായി ഈ പ്രോജക്റ്റിലേക്ക് വന്നു യുടെ പല വീഡിയോസും നമ്മൾ കാണാറുണ്ട് ലക്ഷദ്വീപ് തോന്നുന്നു വന്നിരുന്നു ജസ്റ്റ് ജസ്റ്റ് ഇന്നലെ ആ വീഡിയോ കണ്ടിരുന്നു അല്ല ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പല കൊടുത്തു നമ്മളിപ്പോഴും ഇപ്പൊ പത്രങ്ങളിൽ മറ്റു മാധ്യമങ്ങളിലൊക്കെ കാണും നമ്മൾ ഫ്ലാറ്റിന് വേണ്ടി ഇത് കൊടുത്ത് ആ തട്ടിപ്പ് ഈ തട്ടിപ്പ് അത് നമ്മൾ പൈസ മേടിച്ച് വെച്ചിട്ട് അവരെല്ലാവരും മോശം എന്നല്ലാട്ടെ പറയുന്നത് പക്ഷെ ഒരുപാട് കേസുകൾ നമ്മളിങ്ങനെ കാണാറുണ്ട് പറഞ്ഞ ടൈമിൽ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അങ്ങനത്തെ ഒന്നും യാതൊരു ഡീലില്ല എല്ലാം പണി തീർന്നിട്ടുണ്ട് റെഡി ആയിട്ട് ഇവിടെ കിടക്കണത് രാവിലെ വന്ന് വൈകിട്ട് താമസിച്ചെന്നുള്ള സ്കീമാണ് ഇവിടെ കിടക്കുന്നത് അല്ലെ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ ഇവിടെനിന്ന് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനകത്ത് ഈ ഇവിടെ പെരിയാർ മിൻസിൽ ഇനിയിപ്പോ ഓരോ ഇതുണ്ട് ഓൾമോസ്റ്റ് ഇപ്പൊ തോന്നുന്നു നമുക്ക് ഒരു ആറ് യൂണിറ്റ്സും കൂടി സെല് ചെയ്യാനുള്ളത് ഇപ്പം തൗസൻഡ് നയൻറ്റീൻ ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ആവുന്നു കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം ബഷീർ 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 താമസിക്കാൻ തുടങ്ങി തന്നെ മൂന്ന് വർഷത്തോളാവും ഇപ്പൊ നമുക്ക് കുറച്ച് യൂണിറ്റ്സ് ഉണ്ട് നമ്മളിപ്പോ അത് സെല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ സിറ്റിക്ക് അധികം ദൂരത്തല്ലാത്തൊരു സ്ഥലത്ത് കാമാൻ കോയറ്റ നിങ്ങൾ നിൽക്കുന്നത് കണ്ടറിയാം വളരെ ശാന്തതയുണ്ട് സ്ഥലത്ത് പൊല്യൂഷൻ ഇല്ല എന്നാൽ എല്ലായിടത്തും റീച്ചബിൾ ആണ് നമുക്ക് ബൈപ്പാസിലേക്ക് ഒരു ത്രീ പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് കൊണ്ട് ആലുവ ബൈപ്പാസിലെത്താം റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ മൂന്ന് കിലോമീറ്റർ മെട്രോ സ്റ്റേഷൻ ആണെങ്കിലും പുളിൻ ചോഡൊക്കെ മൂന്നര കിലോമീറ്റർ എത്താം അപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനത്തെ ഒരു സ്ഥലം ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ക്ലയൻറ്റ്സ് കൂടുതലും കാമൻ കോയറ്റ് സിറ്റി എന്നുള്ള ഒന്ന് മാറിയിട്ട് താമസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എന്നാൽ എല്ലാം റീച്ചബിൾ ലുല്ലു ഫോർട്ടീൻ കിലോമീറ്റേഴ്സിൽ ലുല്ലു വരുന്നുണ്ട് തേർട്ടി മിനിറ്റ്സ് പോലും ഡ്രൈവ് വേണ്ട ലുല്ല മെട്രോയിലാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ലുല്ലിൽ എത്താം അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ റെഡി ടു മൂവിൻ അഫോർഡബിൾ പ്രൈസിൽ മൂന്ന് ബെഡ്റൂമിൽ ത്രീ ബി എച്ച് കെ ആണ് ഇതിനകത്തുള്ളത് അപ്പം നമുക്ക് ഏകദേശം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് സ്ക്വയർ ഫീറ്റിൻ്റെ ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻസ്സാണ് ലിവിങ് ഡൈനിങ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ട് കിച്ചനും കിച്ചൻ്റെ ഒരു അഡീഷണൽ വർക്ക് ഏരിയ സ്പേസുള്ള രീതിയിലാണ് നമ്മൾ എല്ലാ ഫ്ലാറ്റും മോഡൽ ചെയ്തേക്കുന്നത് ഒരു ഫ്ലോറിൽ നമുക്ക് നാല് യൂണിറ്റ്സ് വെച്ചിട്ടാണ് വരുന്നത് ടോട്ടൽ ഇതൊരു ഫിഫ്റ്റി വൺ യൂണിറ്റ്സ് ആണ് ഫിഫ്റ്റി ത്രീ സെൻറ്റ് ഓഫ് ലാൻഡിൽ വരുന്നത് അപ്പോൾ ചുറ്റും അത്യാവശ്യം നടക്കുകയോ രാവിലെ ഒരു ചെറിയ ജോഗിങ്ങിനൊക്കെ ഇറങ്ങാനുള്ള സ്പേസ് ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ ചിൽഡ്രൻസ് പാർക്കുണ്ട് റൂഫ് ടോപ്പിൽ ബ്യൂട്ടിഫുൾ വ്യൂ ആണ് റൂഫ് ടോപ്പിൽ ഇപ്പം ഹൈസ് കാണിച്ചു ബ്യൂട്ടിഫുൾ വ്യൂ അവിടെ നമുക്കൊരു ചെറിയ പാർട്ടി ഹാൾ ഉണ്ട് താഴെ ഒരു ഹെൽത്ത് ക്ലബ് ഉണ്ട് ഒരു ചെറിയ ഇൻഡോർ ഗെയിംസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യം ഒരു ഫാമിലിക്ക് വന്ന് വെക്കേഷനും ആണെങ്കിൽ ആണെങ്കിലും എന്നിങ്ങനെ താമസിക്കാനാണെങ്കിലും ഒക്കെ അമ്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു പ്രോജക്റ്റാണ് അതായത് സ്ഥിരതാമസമാക്കുന്നവരായിക്കോട്ടെ അതെല്ലാം മേടിച്ചിട്ട് ഇടക്കിട്ട് വന്ന് നിൽക്കുന്ന എൻ ആർ ഐസ് ആയിക്കോട്ടെ എല്ലാവർക്കും ഞാൻ ഡയറക്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടട്ടാ കാരണം എന്ന് വെച്ചാൽ സാർ പറഞ്ഞ പോലെ തന്നെ എല്ലാം നിയർബൈ ആണ് എല്ലാം എയർപോർട്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ലാൻഡിംഗ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും എൻ്റെ മുകളിൽ നിന്ന് കാണാൻ പറ്റും എന്നാൽ ആ ശബ്ദത്തിൻ്റെ പ്രശ്നങ്ങളില്ല പിന്നെ ഒരു സൈഡ് നോക്കി കഴിഞ്ഞാൽ മോളിൽ നോക്കി രാജഗിരി ഹോസ്പിറ്റൽ ഒരു സൈഡ് നോക്കി എല്ലാം റെയിൽവേ സ്റ്റേഷൻ ആയിക്കോട്ടെ എയർപോർട്ട് ആയിക്കോട്ടെ എല്ലാം നിയർബൈ ഉണ്ട് അതായത് ഇപ്പോൾ കൊച്ചിൻ സിറ്റിക്കകത്ത് ഇപ്പോൾ എറണാകുളത്ത് കത്ത് നമ്മൾ താമസിക്കുന്ന അതേ ഫെസിലിറ്റിയോട് കൂടി തന്നെ കാരണം എല്ലാവർക്കും അവിടെ നിന്നൊരു പത്ത് മിനിറ്റ് കൊണ്ട് എത്താന്നുള്ളത് നമ്മളിവിടെ ഒരു പതിനഞ്ചോ പതിനെട്ടോ ഇരുപതോ മിനിറ്റ് എടുക്കുന്നതു മാത്രമേ ഉള്ളൂ ആ ഒരു വ്യത്യാസം പക്ഷെ അതനുസരിച്ചിട്ടുള്ള പ്രൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടു ഭയങ്കര ലക്ഷക്കണക്കിന് രൂപയുടെ വ്യത്യാസങ്ങൾ തന്നെ തീർച്ചയായിട്ടും വരും ലക്ഷം തന്നെ പറയാൻ പറ്റില്ല സിആാർ തന്നെ മാറി എന്ന് വരും അത്രേ ഉണ്ട് അപ്പോൾ നിങ്ങൾ കേരളത്തിലുള്ളവരോ കേരളത്തിന്റെ വെളിയിലുള്ളവരോ ആരുമായിക്കോട്ടെ നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ നമ്പറുകളിലൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് വന്ന് വിസിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ മറ്റു പ്രോപ്പർട്ടിയൊക്കെ വിസിറ്റ് ചെയ്യാൻ പൊയ്ക്കോളൂട്ടോ ഒരു കുഴപ്പമില്ല പക്ഷെ ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ വന്ന് ഞാൻ പറയുമ്പോഴും ഒരുപാട് പേര് എന്നെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്കുള്ള ഉദാ ഉത്തരവും ഉദാഹരണങ്ങളുമാണ് കാണിച്ചിരുന്നത് ഞാൻ നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള ബഷീർബായ് ഉണ്ട് നമുക്ക് ബഷീർബായിനെ കാണണം ബഷീർഭായുടെ അടുത്ത് വിശേഷങ്ങൾ ചോദിക്കണം അതുപോലെ തന്നെ ഞാൻ വന്നപ്പോൾ മറ്റൊന്ന് രണ്ട് ഒക്കെ ഇവിടെ കണ്ടിരുന്നു അവരൊക്കെ അടുത്ത് പോയിട്ട് വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആ എൻ്റെ പേര് ബഷീർ ഞാനിവിടെ ഒരു മൂന്ന് വർഷമായി താമസം കൂടിയിട്ട് നല്ലൊരു ആംബിയൻസിലാണ് നമ്മളിവിടെ താമസിക്കുക നല്ല ഫ്രഷ് എയർ നല്ല പെരിയാറി എന്നുള്ള ഫ്രഷ് വാട്ടർ പിന്നെ അങ്ങനെ വലിയ ചൂടോ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല നല്ല നല്ലൊരു ആംബ്യൻസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു ആംബ്യൻസ് നിലവിലൊരു പത്ത് നാൽപ്പത് ഫാമിലികളും നമ്മളൊരു ഒറ്റ ഫാമിലി എന്നുള്ള രീതിയിൽ വളരെ സന്തോഷമായിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹകരിച്ച് നല്ല രീതിയിൽ താമസിക്കുന്നു ഇനിയും ഇവിടെ ഈ ഒരു ആംബ്യൻസ് ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് വരിക അപ്പാർട്ട്മെൻറ്റ്സ് എടുക്കുക എന്തുണ്ട് എങ്ങനെയുണ്ട് അഭിപ്രായം എന്താണ് നല്ലതാണ് താമസിക്കാൻ നല്ല സൗകര്യമുണ്ട് അടിപൊളി പിള്ളേർക്കൗക എന്റെ പേര് വിജി ഞങ്ങള് ഞാൻ ജേക്കബ് രണ്ട് പെൺകുട്ടികളായിട്ട് ഞങ്ങളിവിടെ ടൂ തൗസൻഡ് നയൻറ്റീനിൽ വന്നതാണ് ഞങ്ങൾ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് മക്കളെ നാട്ടിൽ പഠിക്കണു അവരിവിടെയാണ് താമസിക്കുന്നത് ഇപ്പം ഞാൻ ഈ ഫ്ലാറ്റ് എടുത്തതിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് എയർപോർട്ട് ഇവിടെ നിന്നാ കാണാം പ്ലസ് എനിക്ക് ഒരു പതിനൊന്ന് മിനിറ്റ് പതിനൊന്ന് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്താൻ പറ്റും അപ്പം നമുക്കൊരു ട്രാഫിക്കിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ തന്നെ എളുപ്പം എയർപോർട്ടിൽ നിന്ന് എത്താനായിട്ടുള്ള ഒരു കൺവീനിയൻറ്റ് ഫ്രീക്വൻറ് ട്രാവലേഴ്സിനൊക്കെ ഇത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ആൻഡ് നമ്മൾ ആലുവ എന്ന് പറഞ്ഞാലും ഒരു സിറ്റിയുടെ ഒരു ഇഫക്റ്റ് ഇല്ല എന്നാൽ സിറ്റിയുടെ ഇഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും കാരണം ആലുവയിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് കിലോമീറ്ററേ ഉള്ളൂ നമ്മളുടെ ഈ ഫ്ളാറ്റിലേക്ക് അതുകൊണ്ട് തന്നെ കൊയറ്റായിട്ടുള്ള ഒരു പ്ലേസ് ആണ് പിന്നെ പുഴ ശാന്തം പോലെ നമ്മളുടെ ജീവിതം ഇവിടെ ശാന്തമാണ് വളരെ കംഫർട്ടബിൾ ആണ് ഇവിടെ ജീവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു ബുദ്ധിമുട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്റെ മക്കളെ രണ്ടുപേരും ഇവിടെ താമസിക്കുന്നെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് അവിടെ ഇരിക്കാം അപ്പൊ ഇവിടെ താമസിക്കുന്നവരുടെ അനുഭവങ്ങൾ കണ്ട് പ്രോപ്പർട്ടി കണ്ട് അതിന്റെ ബാക്കി ഇനി നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടാവും ഓക്കെ നമുക്ക് വന്നൊന്നും അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കില് സാമ്പത്തികമായിട്ട് നമുക്ക് ഇനിയിപ്പോ അത് ഒത്തുവന്നില്ല എന്നുണ്ടെങ്കിലും നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് ഉണ്ട് സാറേ എന്തൊക്കെ സൗകര്യങ്ങൾ ചെയ്തു മേജർ ഹോം ലോൺസ് ചെയ്യുന്ന എല്ലാ ബാങ്കും ഈ പ്രോജക്ട്സ് അപ്രൂവ് ആണ് അപ്പോൾ അപ്പൊ നമുക്ക് ോൺ നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ തന്നെ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാ ബാങ്ക്സും നമ്മളുമായിട്ട് ടൈപ്പ് ചെയ്തിരിക്കുന്നത് മേജർ ബാങ്ക്സിന്റെ അടുത്തെല്ലാം നമുക്ക് ലോൺ അറേഞ്ച് പെർസെന്റ് നമ്മൾ ആദ്യം ആരിസ് ബൈ പറഞ്ഞു വിട്ടു അപ്പം നിങ്ങളുടെ വീഡിയോ കാണുന്ന ക്ലയൻസിന് നമുക്ക് ഈ യൂണിറ്റ്സിൽ ഇപ്പം ഏതെടുത്താലും ഒരു സ്പെഷ്യൽ നമുക്ക് എന്നുള്ള ഈ ിൽ ബി എച്ച് കൊടുക്കാം ഞാൻ പറഞ്ഞ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കൊടുക്കാൻ അതായത് ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് എന്ത് പ്രൈസ് ഇറങ്ങി അറുപത്തിയഞ്ച് ലക്ഷം രൂപ അറുപത്തി അഞ്ച് ലക്ഷം എന്ന് പറഞ്ഞാൽ ബാക്കി നിങ്ങൾ കമ്പനിയൊക്കെ ആയിട്ട് നിങ്ങളുടെ നെഗോഷിയേഷൻ സ്കില്ലൊക്കെ നിങ്ങൾ പോളിഷ് ചെയ്ത് ചെയ്തെടുത്തോളൂ അല്ലേ വേണ്ട രീതിയിൽ നമ്മളിത് കണ്ണ കാണുന്ന നമ്മുടെ ഓഡിയൻസ് ആണ് ധാരാളം പേര് വിളിക്കും മാക്സിമം വേണ്ട രീതിയിൽ ചെയ്ത് കൊടുക്കണം നമ്മളും പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഹാപ്പി ആവും നിങ്ങൾ ഒരിക്കൽ വന്നൊന്ന് കാണണം കണ്ടു മേടിക്കാനാണ് പറയുന്നത് നേരെ ഇവിടെ വരിക കൊച്ചിൻ എയർപോർട്ടിന്റെ അടുത്ത് തന്നെയാണ് പതിനൊന്ന് കിലോമീറ്റർ ദൂരം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മൂന്നര മൂന്ന് മൂന്നര കിലോമീറ്റർ അപ്പോ വന്ന് കാണാവുന്നതാണ് ഒരു തിരക്കുകളിലാണ് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഒരുപാട് പറഞ്ഞു 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 പലിപ്പിയുടെ കാര്യമില്ല നിങ്ങൾ നേരിട്ട് വരിക കാണുക എൻജോയ് ചെയ്യുക മേടിക്കുക താമസിക്കുക ഇതൊക്കെ കണ്ടിട്ടായാലും മേടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീട് എന്നെ താമസിക്കുക തന്നെ വരും വരൂട്ടോ ഫ്രീ ആയിട്ട് വന്നിട്ട് വേറെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ നല്ല നല്ല കാഴ്ചകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലെല്ലാം തന്നെയുണ്ട് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം വീഡിയോയിലുണ്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ നല്ല അടിപൊളി അടിപൊളി കാഴ്ചകളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ